മുംബൈ ദർപ്പൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ചിത്തിര നക്ഷത്രത്തിൻ്റെ രണ്ടാമത്തെ പകുതിയും ചോതി നക്ഷത്രവും വിശാഖം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗവും അടങ്ങുന്ന തുലാം രാശിക്കൂറുകാരുടെ വർഷം 2022 ജൂൺ മാസത്തിലെ പൊതുരാശിഫലങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ജന്മസ്ഥലം, ജനന സമയം, മഹാദശ, അന്തർദശ എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരാവുന്നതാണ്. ജൂൺ മാസത്തിലെ ചില പ്രധാനപ്പെട്ട വിശേഷ ദിവസങ്ങളും വ്രതങ്ങളും ഇപ്രകാരമാണ്. ജൂൺ 9 തീയതി ഗംഗാ ദസേര എന്ന ഉത്സവമാണ്. ജൂൺ 10 തീയതി നിർജ്ജല ഏകാദശിയാണ്. പ്രധാനപ്പെട്ട ഏകാദശികളിൽ ഒന്നായിട്ടാണ് ഈ ഏകാദശിയെ കാണുന്നത്. ഈ ദിവസം സ്ത്രീകൾ ജലപാനം പോലും ഉപേക്ഷിച്ച് മഹാവിഷ്ണുവിൻ്റെ പൂജ ചെയ്യുകയും അടുത്ത ദിവസം വ്രതം അവസാനിപ്പിച്ചതിന് ശേഷം മാത്രമേ ആഹാരം കഴിക്കുകയും ഉള്ളൂ. ഈ സമയം ദാനകർമ്മങ്ങൾ ചെയ്യുന്നത് വളരെ പുണ്യപ്രദമായിരിക്കും. 21 ജൂണിന് ഇൻ്റർനാഷണൽ യോഗ ദിവസമാണ്. ജൂൺ 30 ഗുപ്ത നവരാത്രി ആരംഭിക്കുന്നതായിരിക്കും. ഒരു വർഷം 4 നവരാത്രികളാണ് ഉള്ളത്. ചൈത്രമാസത്തിലും അശ്വിൻ മാസത്തിലും വരുന്ന നവരാത്രിയെ പ്രത്യക്ഷ നവരാത്രി എന്നും മാഘമാസത്തിലും ആഷാഢമാസത്തിലും വരുന്ന നവരാത്രിയെ ഗുപ്ത നവരാത്രി എന്നുമാണ് പറയുന്നത്. ഇതിൽ ആഷാഢമാസത്തിലെ നവരാത്രിയാണ് 30 ജൂണിന് വരുന്നത്. ഗുപ്ത നവരാത്രി കൂടുതലും തന്ത്രവിദ്യ ചെയ്യുന്നവരും മന്ത്രസിദ്ധി ചെയ്യുന്നവരും അതുപോലെ മറ്റ് മന്ത്രവാദികളുമാണ് ഈ നവരാത്രിക്ക് രഹസ്യമായി പൂജകൾ ചെയ്യുന്നത്. ജൂൺ മാസത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥിതി എന്തായിരിക്കുമെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യൻ്റെ സ്ഥിതി നോക്കാം. മാസാരംഭത്തിൽ സൂര്യൻ ഇടവം രാശിയിലായിരിക്കും. പിന്നീട് ജൂൺ 15 തൻ്റെ മിത്രരാശിയായ മിഥുനത്തിൽ പ്രവേശിക്കുന്നതുമായിരിക്കും. ബുധൻ ഈ മാസം മുഴുവൻ തൻ്റെ അതിമിത്രരാശി ഇടവത്തിലായിരിക്കും നിൽക്കുന്നത്. ചൊവ്വ 27 ജൂൺ വരെ മീനം രാശിയിലും അത് കഴിഞ്ഞ് മേടം രാശിയിലേക്ക് രാശി പരിവർത്തനം ചെയ്യുന്നതുമായിരിക്കും. ഗുരു തൻ്റെ സ്വന്തം രാശിയായ മീനത്തിൽ ഈ മാസം മുഴുവൻ നിൽക്കുന്നതായിരിക്കും. ശുക്രൻ ജൂൺ 18 മേടം രാശിയിൽ നിന്നും ഇടവം രാശിയിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും. ശനി ഈ മാസം മുഴുവനും തൻ്റെ സ്വന്തം രാശിയായ കുംഭത്തിലായിരിക്കും സ്ഥിതി ചെയ്യുന്നത്. രാഹു മേടം രാശിയിലും കേതു തുലാം രാശിയിലും മാസം മുഴുവൻ സ്ഥിതി ചെയ്യുന്നതായിരിക്കും. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണന അനുസരിച്ചുള്ള ഫലങ്ങളാണ്. നിങ്ങളുടെ രാശിക്കും ലഗ്നത്തിനും ഇത് ഒരുപോലെ പ്രഭാവശാലിയായിരിക്കും. ആദ്യമായി നിങ്ങളുടെ പേഴ്സണാലിറ്റി സ്ഥാനമായ 1 ഭാവത്തെക്കുറിച്ച് നോക്കാം. നിങ്ങളുടെ ലഗ്നാധിപൻ ശുക്രനാണ്. ശുക്രൻ മാസത്തിൻ്റെ ആദ്യ പകുതി 7 ഭാവമായ മേടം രാശിയിലായിരിക്കും നിൽക്കുന്നത്. ശുക്രൻ്റെ ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ രാശിയിലേക്കും ആണ്. ഇത് ശുക്രൻ്റെ നല്ല റിസൾട്ടുകൾ ലഭിക്കുവാൻ സഹായിക്കും. പക്ഷേ രാഹുവുമായി സന്ധിയിലായത് കാരണം നിങ്ങൾ കുറച്ച് ജാഗ്രത പുലർത്തുന്നത് നല്ലതായിരിക്കും. ഈ സമയത്ത് തെറ്റായ യാതൊരു തീരുമാനങ്ങളും എടുക്കുന്നത് നിങ്ങൾക്ക് ഹാനികരമായിരിക്കും. ഈ സമയം നിങ്ങൾ നിങ്ങളുടെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുന്നതായിരിക്കും. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ആലസ്യം വെടിഞ്ഞ് വളരെ ആക്റ്റീവായി പെരുമാറേണ്ടി വരും. നിങ്ങളുടെ വ്യക്തിത്വത്തിൽ ആകർഷത വരുത്തുവാൻ ശ്രമിക്കണം. തെറ്റായ കാര്യങ്ങൾ ഒന്നും തന്നെ ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. ഈ സമയം സത്യസന്ധമായും വിവേകപൂർവവും കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ പ്രദാനം ചെയ്യുന്നതായിരിക്കും. ഓപ്പോസിറ്റ് സെക്സുമായുള്ള നിങ്ങളുടെ ബന്ധം അനൈതികം ആകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. കാരണം ശുക്രൻ ഈ വക കാര്യങ്ങളിൽ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാൻ ശ്രമിക്കുന്നതായിരിക്കും. മദ്യപാനം മാതിരിയുള്ള ശീലങ്ങളും മാറ്റുവാൻ ശ്രമിക്കണം. ഇനി നമുക്ക് 8 ഭാവാധിപൻ ശുക്രൻ്റെ പ്രഭാവം നോക്കാം. നിൽക്കുന്നത് തൻ്റെ സ്ഥാനത്ത് നിന്നും 12 ഭാവത്തിലാണ്.
ജൂൺ 18 തീയതി വരെ ഇത് നിങ്ങൾക്ക് അത്ര അനുകൂലമായിരിക്കുകയില്ല. ഈ സമയത്ത് അജ്ഞാത ശത്രുക്കളും അസൂയക്കാരും ആക്റ്റീവാകുന്നതായിരിക്കും. ചെറിയ ചെറിയ കാര്യങ്ങളിൽ തടസ്സങ്ങൾ വരാവുന്നതാണ്. ഇത് നിങ്ങളെ നിരാശപ്പെടുത്തുകയും നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യും. നിങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവരുടെ പരിഹാസത്തിന് പാത്രമാകുവാനും സാധ്യതയുണ്ട്. അത് കാരണം ഈ സമയം നല്ല ജാഗ്രതയോടെയും ആത്മധൈര്യത്തോടെയും കാര്യങ്ങളെ നേരിടണം. നിങ്ങളുടെ രഹസ്യങ്ങൾ മറ്റാരോടും പറയരുത്. അല്ലാത്ത പക്ഷം മറ്റുള്ളവർ അതിൽ നിന്നും മുതലെടുക്കുവാൻ നോക്കുന്നതായിരിക്കും. അതുപോലെ ഇമ്പോർട്ടൻ്റ് ഡോക്യുമെൻസ് സേഫായ സ്ഥലത്ത് സൂക്ഷിക്കുകയും വേണം. ഈ സമയത്ത് ഷെയർ മാർക്കറ്റ് മാതിരി റിസ്ക് ഉള്ള കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ നിന്നും ഒഴിവാകണം. ഇനി നമുക്ക് ധനസ്ഥാനമായ രണ്ടാം ഭാവം നോക്കാം. രണ്ടാം ഭാവാധിപൻ ചൊവ്വ ആണ്. ചൊവ്വ ആറാം ഭാവത്തിൽ ഗുരുവുമൊത്ത് സന്ധിയിലാണ് നിൽക്കുന്നത്. ഈ സമയം ധനാഗമനത്തിൽ വൃദ്ധി ഉണ്ടാകുന്നതായിരിക്കും. പക്ഷേ അതുപോലെ ചിലവിലും വൃദ്ധിയുണ്ടാകും. കുടുംബത്ത് ആരെങ്കിലുമായി വിവാദങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. കലഹങ്ങൾ ഒഴിവാക്കാൻ നിങ്ങൾ അല്പം മിതഭാഷിയാകുന്നതോ തലയല്പം കുനിച്ചു കൊടുക്കുന്നതോ നല്ലതായിരിക്കും. പിന്നീട് ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്നും പ്രശംസയും ലഭിക്കുന്നതായിരിക്കും. പൈതൃക സ്വത്തുക്കൾക്കായുള്ള വിവാദം അല്പസമയത്തേക്ക് പെൻഡിംഗ് വയ്ക്കുന്നത് ഉചിതമായിരിക്കും. ഈ സമയത്ത് ഉദ്യോഗസ്ഥലത്ത് മേലധികാരികൾ നിങ്ങൾക്ക് വളരെ റെസ്പോൺസിബിലിറ്റിയും ഇമ്പോർട്ടൻറ്റും ആയുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ ഏൽപ്പിക്കും. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ലെങ്കിലും എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് ഭംഗിയായി നിർവഹിക്കുന്നത് വരുംകാലത്ത് നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ നൽകുന്നതായിരിക്കും. ഏഴാം ഭാവാധിപനും ചൊവ്വയാണ്. അവിടെ നിന്നും 12 ഭാവത്തിലാണ് ചൊവ്വ നിൽക്കുന്നത്. 7 ഭാവത്തിൽ ശുക്രൻ്റെയും രാഹുവിൻ്റെയും സന്ധിയുമാണ്. ഇത് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ തെറ്റിദ്ധാരണകൾ വരുത്താനിടയാക്കും. അതുപോലെ വിവാഹത്തിൽ തടസ്സങ്ങൾ നിർമ്മിക്കും. ചിലപ്പോൾ നിശ്ചയിച്ച വിവാഹം മുടങ്ങുവാനും ഇടയുണ്ട്. പ്രേമികൾക്കും സമയം അത്ര അനുകൂലമായിരിക്കുകയില്ല. വ്യവസായത്തിൽ ഈ സമയത്ത് റിസ്ക്കുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ തുടങ്ങുന്നത് ഉചിതമായിരിക്കുകയില്ല. റൂട്ടിനായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുവാൻ ശ്രമിക്കുക. പാർട്ട്ണർഷിപ്പിൽ പുതിയ കാര്യങ്ങൾ ചെയ്യുവാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. കഴിയുന്നതും തനിയെ കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി പരാക്രമസ്ഥാനമായ മൂന്നാം ഭാവത്തെക്കുറിച്ച് നോക്കാം. മൂന്നാം ഭാവാധിപൻ ഗുരുവാണ്. ഗുരു ആറാം ഭാവത്തിൽ സ്വന്തം ഹൗസിലാണ് നിൽക്കുന്നത്. മൂന്നാം ഭാവാധിപൻ ആറാം ഭാവത്തിൽ നിൽക്കുന്നത് അത്ര നല്ലതല്ല. കൂടാതെ ഗുരു ഒരു സൗമ്യ ഗ്രഹവുമാണ്. പക്ഷേ ഗുരു തൻ്റെ സ്വന്തം ഹൗസിൽ നിൽക്കുന്നത് കാരണം കാര്യങ്ങൾ സാമാന്യമായി തന്നെ നടന്നുപോകും. സഹോദരി സഹോദരങ്ങളുമായി ട്യൂണിംഗ് നല്ലതായിരിക്കും. രാഷ്ട്രീയത്തിൽ സ്വാധീനം കൂടുന്നതായിരിക്കും. ഇനി ആറാം ഭാവാധിപൻ ഗുരുവിൻ്റെ പ്രഭാവം നോക്കാം. ഗുരു സ്വന്തം ഹൗസിലാണ് നിൽക്കുന്നത്. ഈ സമയം നിങ്ങളുടെ വെയിറ്റ് കൂടാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. ഉദരസംബന്ധമായും രക്തസംബന്ധമായും പ്രശ്നങ്ങൾ അലട്ടാവുന്നതാണ്. അതുപോലെ തൈറോയിഡ്, ബ്ലഡ് പ്രഷർ എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങളും വരാവുന്നതാണ്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് ഉടനെ വൈദ്യസഹായം തേടിയാൽ ആരോഗ്യപരമായി അത് നല്ലതായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പുകൾ ചെയ്യിക്കുന്നതും ഉത്തമമായിരിക്കും. ദൂരയാത്രകൾ കഴിയുന്നതും ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഇനി സുഖസ്ഥാനമായ നാലാം ഭാവത്തെക്കുറിച്ച് നോക്കാം. നാലാം ഭാവാധിപൻ ശനി 5 ഭാവത്തിലാണ് നിൽക്കുന്നത്. ഇത് ശനിയുടെ സ്വന്തം ഹൗസുമാണ്. സുഖത്തിൽ വൃത്തിയുണ്ടാകും. മാതാവിൻ്റെ അനുഗ്രഹം ലഭിക്കും. പുതിയ വാഹനം വാങ്ങുവാൻ യോഗമുണ്ട്. പ്രോപ്പർട്ടി സംബന്ധമായ ക്രയവിക്രയങ്ങൾ നിർവിഘ്നം നടക്കുന്നതായിരിക്കും. സാമ്പത്തികപരമായി സ്ഥിതിഗതികൾ നിങ്ങൾക്ക് അനുകൂലമാകുന്നതും ആയിരിക്കും. വിദ്യാർത്ഥികൾക്ക് ഈ സമയം വളരെ നല്ലതാണ്. നിങ്ങൾ എത്ര കൂടുതൽ അധ്വാനിക്കുന്നുവോ അത്രയും കൂടുതൽ വിജയം കൈവരിക്കുന്നതായിരിക്കും. സന്താനങ്ങളിൽ നിന്നും ശുഭവാർത്തകൾ ലഭിക്കുന്നതായിരിക്കും. സാഹിത്യരംഗത്തുള്ളവർക്കും ഇത് നല്ല സമയമാണ്. കോർട്ടിൽ കേസിൻ്റെ തീരുമാനങ്ങൾ വരാനുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമായിട്ടായിരിക്കും വരുന്നത്. പൊതുവേ ശനിയുടെ നല്ല ഫലങ്ങളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇനി നമുക്ക് കർമ്മസ്ഥാനമായ 10 ഭാവത്തെക്കുറിച്ച് നോക്കാം.
കർമ്മസ്ഥാനത്തിൻ്റെ സ്വാമി ചന്ദ്രനാണ്. ഈ സമയം നിങ്ങളുടെ മനസ്സ് വളരെ ചഞ്ചലമായിരിക്കും. അത് കൺട്രോൾ ചെയ്യുവാൻ ശ്രമിക്കണം. ഏതൊരു കാര്യവും മനസ്സ് വളരെ ഏകാഗ്രചിത്തമാക്കി വേണം ചെയ്യുവാൻ. അല്ലാത്ത പക്ഷം അത് നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിനെ ബാധിക്കുവാൻ ഇടയുണ്ട്. പിതാവിൻ്റെ സമ്പൂർണ്ണ സഹകരണം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പിതാവിൻ്റെ ഈ സഹകരണം പല കാര്യങ്ങളിലും വിജയം കൈവരിക്കുവാൻ നിങ്ങളെ സഹായിക്കും. ഇനി ലാഭസ്ഥാനമായ 11-ാം ഭാവത്തെക്കുറിച്ച് നോക്കാം. 11-ാം ഭാവത്തിൻ്റെ അധിപൻ സൂര്യനാണ്. സൂര്യൻ നിൽക്കുന്നത് അഷ്ടമത്തിലാണ്. ബുധാദിത്യ യോഗം നിർമ്മിതമാകുന്നുണ്ടെങ്കിലും ലാഭസ്ഥിതികളിൽ കുറച്ച് ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതയുണ്ട്. ഇതൊഴിവാക്കാൻ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ വിവേകപൂർവം വേണം കാര്യങ്ങൾ ചെയ്യുവാൻ. നിക്ഷേപങ്ങൾ വളരെ ആലോചിച്ചു വേണം ചെയ്യുവാൻ. ഈ സമയത്ത് ആർക്കെങ്കിലും കടം കൊടുക്കുന്നതും ആരുടെയെങ്കിലും പക്കൽ നിന്ന് കടം എടുക്കുന്നതും തീർച്ചയായും ഒഴിവാക്കണം. ഷെയർ മാർക്കറ്റിൽ ട്രേഡിംഗ് ചെയ്യുന്നത് അത്ര ഫലപ്രദമാവില്ല. അഥവാ അങ്ങനെ ചെയ്യണമെങ്കിൽ അത് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് വേണം ചെയ്യുവാൻ. ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റിൽ നഷ്ടങ്ങൾ വരുവാൻ സാധ്യതയുണ്ട്. മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ വീണ്ടും തുടങ്ങുന്നതായിരിക്കും. അതിൽ ലാഭവും കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് ഭാഗ്യസ്ഥാനമായ 9-ാം ഭാവത്തെക്കുറിച്ച് നോക്കാം. 9-ാം ഭാവാധിപൻ ബുധനാണ്. നിൽക്കുന്നത് തൻ്റെ സ്ഥാനത്ത് നിന്നും 12-ാം ഭാവത്തിലാണ്. അതായത് നിങ്ങളുടെ അഷ്ടമത്തിൽ. അത് കാരണം ഈ മാസം നിങ്ങളുടെ ഭാഗ്യത്തിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. അത് കാരണം ഭാഗ്യത്തിൽ അധികം വിശ്വസിക്കാതെ കർമ്മത്തിൽ വിശ്വസിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നത് ഉത്തമമായിരിക്കും. നിങ്ങൾ നിങ്ങളുടെ അലസത വെടിഞ്ഞ് കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ ജോലി അന്വേഷിക്കുന്ന യുവതി യുവാക്കൾ നിരാശപ്പെടാതെ നിങ്ങളുടെ പ്രയത്നം തുടർന്നുകൊണ്ടിരിക്കണം. ഇത് ജീവിതത്തിൽ വിജയം കൈവരിക്കുവാൻ സഹായിക്കും. ധാർമ്മിക കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. കുടുംബത്തുള്ളവരുമായി ആശയക്കുഴപ്പങ്ങളൊന്നുമില്ലാതെ പോകുവാൻ ശ്രമിക്കണം. കുടുംബത്തെ മംഗളകർമ്മങ്ങൾ നടത്തുവാൻ തീരുമാനങ്ങൾ എടുക്കും. ഉപരിപഠനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ചില തടസ്സങ്ങളെ നേരിടേണ്ടി വരുന്നതായിരിക്കും. ബുധൻ നിങ്ങളുടെ 12-ാം ഭാവത്തിൻ്റെയും സ്വാമിയാണ്. ചിലവിൻ്റെ കാര്യത്തിൽ അഷ്ടമത്തിൽ നിൽക്കുന്ന ബുധൻ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. ചിലവുകളിൽ നിയന്ത്രണം വരുവാനിടയുണ്ട്. അത് കാരണം സാമ്പത്തിക നിലയിൽ നേട്ടങ്ങളും ഉണ്ടാകുന്നതായിരിക്കും. പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ തുലാം രാശിക്കാർ ഈ മാസം കുറച്ച് ജാഗ്രത പുലർത്തി വിവേകപൂർവം കാര്യങ്ങൾ ചെയ്താൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ സമയം കടന്നുപോകുന്നതായിരിക്കും. ഇനി തുലാം രാശിക്കാരുടെ ജൂൺ മാസത്തിലെ ശുഭദിനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ജൂൺ 1 മുതൽ 7 വരെയും 9 മുതൽ 16 വരെയും 19 മുതൽ 25 വരെയും 28 മുതൽ 30 വരെയും ഉള്ള തീയതികൾ തുലാം രാശിക്കാർക്ക് ശുഭകരമായിരിക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.